गुरुः गुरुतमो धाम सत्यः सत्यपराक्रमः निमिषो अनिमिषस्रग्वी वाचस्पतिर्दारधीः। गुरुः गुरु 209 നാമം ഗുരു സർവവിദ്യാനാം ഉപദേഷ്ടത്വാ സർവേഷാം ജനകത്വാദ്വാ ഗുരു ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുഃ ആത്മനഃ। നമുക്ക് നാം തന്നെ ശത്രു, നമുക്ക് നാം തന്നെ മിത്രം, ഇതുപോലെ തന്നെ നമുക്ക് നാം തന്നെ ഗുരു। എനിക്ക് വേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കി അത് ചെയ്യുന്നവൻ തനിക്ക് ബന്ധുവാണ്। നമ്മൾ തന്നെ ആലോചിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് തന്നെ ഉള്ളുന്ന നിർദ്ദേശം കിട്ടും। എവിടെ നിന്നോ നമുക്കൊരു നിർദ്ദേശം കിട്ടുന്നുണ്ടെങ്കിൽ ആ നിർദ്ദേശം തന്ന ആളെ നമുക്ക് ഗുരുവായിട്ട് സ്വീകരിക്കാമല്ലോ। അങ്ങനെ വരുമ്പോൾ ഭഗവാൻ എല്ലാ വിദ്യകളും നമുക്ക് ഉപദേശിക്കുന്നു। സർവേഷാം ജനകത്വാത്വ ഗുരു എന്നുള്ളതിന് അച്ഛൻ എന്നും അർത്ഥം। എല്ലാവരുടെയും യഥാർത്ഥ പിതാവും ഭഗവാനുണ്ട്। പിതാവ് എന്ന സ്ഥാനത്ത് ഒരാളുണ്ടെങ്കിലും എല്ലാ വിധത്തിലും നമ്മുടെ രക്ഷാകർത്തൃത്വം ഭഗവാൻ തന്നെയാണ് സ്വീകരിക്കുന്നത്। അച്ഛന് പോലും പ്രയത്നിക്കാനും പണം കിട്ടാനും ആ പണം കൊണ്ട് കുട്ടികൾക്ക് വേണ്ടത് കൊണ്ടുകൊടുക്കാനും ബലം തരുന്നത് ഈ ഭഗവാൻ തന്നെ। അതുകൊണ്ട് ഭഗവാനെ എല്ലാ വിദ്യകളും ഉപദേശിക്കുന്നു എന്നർത്ഥത്തിലും ഗുരു എന്ന് പറയാം। പിതൃസ്ഥാനം വഹിക്കുന്നു എന്നതുകൊണ്ടും ഗുരു എന്ന് പറയാം। ഗുരു തമഹ ഗുരുഹു ഗുരുതമഹ വിരിഞ്ചിയാദീനാമപി ബ്രഹ്മവിദ്യ സമ്പ്രദായകത്വാത്ത് ഗുരുതമഹ। ഗുരു എന്ന് പറഞ്ഞു, അതിന്റെ സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് ഗുരുതമൻ, ഗുരുക്കളിൽ വെച്ച് ഗുരു। ഇപ്പൊ നമ്മള് ഈ ബ്രഹ്മാവിൽ നിന്നാണ് വസിഷ്ഠൻ മുതലായ മനസ്സുപുത്രന്മാര് വേദമൊക്കെ പഠിച്ചതെന്ന് പറയുന്നു। ബ്രഹ്മാവിന് 4 മുഖമുണ്ട്, ഓരോ മുഖത്തിൽ നിന്ന് ഓരോ വേദം പഠിപ്പിച്ചു വസിഷ്ഠൻ, മരീചി, അത്രി, ഭൃഗു ഇവർക്കൊക്കെ। അങ്ങനെ ആ പരമ്പര പരമ്പരയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ വേദവിദ്യ, ഒരു മുഖം കൊണ്ട് ഋഗ്വേദം, രണ്ടാമത്തെ മുഖം കൊണ്ട് യജുർവേദം, പിന്നെ മൂന്നാമത്തേതും നാലാമത്തേതും കൊണ്ട് സാമവേദവും അഥർവവേദവും. ഈ ബ്രഹ്മാവിന് എവിടെ നിന്ന് കിട്ടി? അത് ഭഗവാനിൽ. അതുകൊണ്ട് ഭഗവാനെ എന്തെന്ന് വിളിച്ചു? ഗുരുതമൻ. ബ്രഹ്മാദികളായിട്ടുള്ള ഗുരുക്കന്മാർക്കും ഗുരുവായിരിക്കുന്നു എന്നതിനാൽ ഗുരുതമൻ. ആചാര്യൻ, പരമാചാര്യൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം, ശിഷ്യൻ, പ്രശിഷ്യൻ എന്ന് കീഴ്പ്പെട്ട് പറയും. മേപ്പെട്ടാവുമ്പോൾ ആചാര്യൻ, പരമാചാര്യൻ എന്ന് പറയും. ബ്രഹ്മാവാണ് നമുക്കെല്ലാമുള്ള ഒരു ആചാര്യസ്ഥാനം വഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും ഗുരു ഭാഗവതം 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു. ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിക്കാൻ വേണ്ടുന്ന കഴിവ് ബ്രഹ്മാവിന് ആര് കൊടുത്തു എന്നാണ്. തേനെ ബ്രഹ്മഹൃദായ ആദികവയേ, ആദികവി എന്നിവിടെ പറഞ്ഞത് ബ്രഹ്മാവ, സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിന് ആദികവയേ യഹ ബ്രഹ്മ തേനെ, ആരാണോ വേദം പറഞ്ഞു കൊടുത്തത്. അപ്പൊ ബ്രഹ്മാവിന് വേദം പറഞ്ഞു കൊടുത്തത്, കാര്യം വേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തത് ഭഗവാനായതുകൊണ്ട് ഭഗവാനെ ഗുരുതമൻ എന്ന് പറയും. വേദത്തില് ശ്വേതാശ്വതരം ഉപനിഷത്തില് യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ പ്രഹിണോതി തസ്മൈ തം ഹദേവമാത്മബുദ്ധി പ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ എന്ന് ഒരു മന്ത്രം ശ്വേതാശ്വതരം എന്ന ഉപനിഷത്തിലുണ്ട്. അതിലിതാ പറയണം, യോ ബ്രഹ്മാണം വിദധാതി പൂർവം, ആരാണോ ബ്രഹ്മാവിനെ ആദ്യമായിട്ട് സൃഷ്ടിക്കുന്നത്, യോ വൈ വേദാംശ പ്രഹിണോതി തസ്മൈ, ആരാണോ വേദങ്ങളെല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെയുള്ള ആ ദേവനെ നമസ്കരിക്കുന്നു എന്നാണ് ആ മന്ത്രത്തിലെ അർത്ഥം. അപ്പൊ ഗുരുതമഹ എന്ന വാക്കിന്റെ അർത്ഥത്തിന് പ്രമാണമായിട്ട് ഇവിടെ വേദവാക്യങ്ങളെയും തന്നു. ചിലപ്പോൾ വേദവാക്യങ്ങൾ തരും, ചിലപ്പോൾ മഹാഭാരതം അല്ലെങ്കിൽ ഹരിവംശം അല്ലെങ്കിൽ വിഷ്ണു പുരാണം, വിഷ്ണുധർമ്മോത്തരം, ഇങ്ങനെ ഏതെങ്കിലും ഒരു പുരാണം കൂട്ടി കൊട്ടു ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രമാണമാണ്, ശങ്കരാചാര്യർ പറഞ്ഞ വിശ്വാസമാണ്. എങ്കിലും ഒരു ക്വട്ടേഷൻ കൂടി തരണത് ആളുകൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ്. ധാമ, അടുത്ത നാമം ധാമ,
ജ്യോതി. നാരായണ ഉപനിഷത്തിൽ പറയണോ, നാരായണപരോ ജ്യോതി. സർവകാമ കാമാനാം ആസ്പദത്വാദ്വാ ധാമ, ധാമാച ഇരിപ്പിടം എന്നർത്ഥമുണ്ട്, പ്രകാശം എന്നും അർത്ഥം. ഈ രണ്ടും അർത്ഥവും ഇവിടെ യോജിക്കും. ജ്യോതിസ് ഭഗവാനെ വെളിച്ചമായിട്ടല്ലേ പറയാം. വട്ടേരിപ്പാട് നാരായണീയം എഴുതി നൂറാമത്തെ ദിവസം ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്നപ്പോ തനിക്കുണ്ടായ അനുഭവം എങ്ങനെയാ വെളിപ്പെടുത്തുന്നത്? അഗ്രേ പശ്യാമി തേജഹ, ഞാനിത് തേജസ്സിനെ എന്റെ കൺമുമ്പിൽ കാണുന്നു. ഐ സീ ഇൻ ഫ്രണ്ട് ഓഫ് മീ, എന്റെ മുമ്പിൽ കാണുന്നു, തേജസ്സാണ് കാണുന്നത്. നിബിഡതരകളായ അവലി ലോഭനീയം, കായാമ്പൂക്കൾ കൂമ്പാരം കൂട്ടിയതുപോലെ ഞാൻ എന്റെ മുമ്പിൽ ഒരു നീല വെളിച്ചം കാണുന്നു. ആ നീല വെളിച്ചം കണ്ടതോടെ ഞാൻ സ്വയം മറന്നുപോയി. ഈ ആൾരൂപം ആദ്യം കണ്ടില്ല, ആദ്യം വെളിച്ചമാകുന്നു. അപ്പൊ ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ വെളിച്ചം. അതുകൊണ്ടാണ് ഈ പ്രഭാമണ്ഡലം എന്ന് പറഞ്ഞ് ഭഗവാന്റെ പിന്നിൽ ഒരു വെളിച്ചം പോലെ ഒന്ന് വയ്ക്കുന്നത്. പടം വരയ്ക്കുമ്പോഴൊക്കെ ഭഗവാന് ചുറ്റും ഒരു പ്രഭാമണ്ഡലം കാണും. അപ്പൊ ഭഗവാനെ ജ്യോതിസ് എന്നും പറയാം, ഇരിപ്പിടം എന്നും പറയാം, എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്ന സ്ഥാനം. പരമം ബ്രഹ്മ പരം ധാമ, എന്റെ അടുക്കൽ വന്നു ചേർന്നവന് പിന്നെ ഒന്നിന്റെ ആവശ്യം വരില്ല എന്ന് ഭഗവാൻ പറയാറുണ്ട്. എന്താ അതിന്റെ അർത്ഥം? എന്റെ അടുക്ക വന്നവന് എല്ലാ ആവശ്യങ്ങളും ഞാൻ നടത്തി കൊടുക്കണു, പിന്നെ അയാൾക്ക് വേറെ വല്ലയിടത്തേക്കും പോണോ? ചില ആൾ അണ്ടർ വൺ റൂഫ് എന്നൊക്കെ പറഞ്ഞ് ചില സൂപ്പർ മാർക്കറ്റുകാരെ അഡ്വർട്ടൈസ് ചെയ്യും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ഞങ്ങൾ വിൽക്കുന്നു. ആൾ അണ്ടർ അവർ വൺ റൂഫ്, ഒരു മേൽപ്പുരയ്ക്ക് താഴെ എല്ലാം കിട്ടുന്നു. അവിടെയും നമുക്ക് ചില സാധനങ്ങളൊന്നും കിട്ടിയില്ല എന്ന് വന്നേക്കാം. ഈശ്വരൻ അങ്ങനെയല്ല. ഈശ്വരനെ ധാമ ഇരിപ്പിടം എന്ന് പറഞ്ഞാൽ സകലതും കിട്ടും. അതുകൊണ്ടാണ് ക്ഷുദ്രം തം ചക്രവാടി ദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥി വ്രജോയം. ഗുരുവായൂരപ്പൻ എന്ന പാരിജാതമുള്ളപ്പോൾ പാരിജാതത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും കിട്ടുമെന്നിരിക്കെ ആളുകൾ പണിപ്പെട്ട് എന്തിനു സ്വർഗത്തിലേക്ക് പോകുന്നു? സ്വർഗത്തിൽ ഒരു പാരിജാതമുണ്ടെന്ന് വെച്ചിട്ടാണോ? ആയിക്കോട്ടെ, ഉണ്ട്. പക്ഷേ സ്വർഗത്തിലെ പാരിജാതത്തിന് എന്തെല്ലാം തരാനൊക്കും? ബോണ്ട, അലുവ എന്നിവ ചോദിച്ചാൽ തരാൻ പറ്റും. മോക്ഷം ചോദിച്ചാൽ തരാൻ പറ്റുമോ? ദാറ്റ് ഈസ് ബിയോണ്ട് മൈ കപ്പാസിറ്റി എന്ന് പറയും. കൽപ്പവൃക്ഷത്തിന്റെ കടയിൽ ചെന്നിരുന്ന് എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് പറയണു, അവിടെ ചെന്നിട്ട് മോക്ഷം എന്ന് ചോദിച്ചാൽ തരാൻ പറ്റില്ല. ക്ഷുദ്രംബം ചക്രവാടി ദ്രമം അഭിലഷതി, മോക്ഷം വരെ കൊടുക്കാൻ കഴിയുന്ന പാരിജാത വൃക്ഷമാണ് ഗുരുവായൂരപ്പൻ. ശരിക്ക് പാരിജാതം എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിൽ അങ്ങനെ എല്ലാം ഒന്നും കിട്ടില്ല. ബ്ലാങ്ക് ചെക്കൊന്നും ഒപ്പിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അത് തരാൻ കഴിയുന്നത് മാത്രമേ അത് തരൂ. എത്ര തരാൻ പറ്റും? ഭോഗവസ്തുക്കൾ തരാൻ പറ്റും. നല്ലൊരു സിൽക്ക് കുപ്പായം വേണം, തരാൻ പറ്റും. ഒരു ചെയിൻ വേണം, തരാൻ പറ്റും. ബ്രേസ്ലെറ്റ് വേണം, തരാൻ പറ്റും. നവരത്ന മോതിരം വേണം, തരാൻ പറ്റും. അതൊക്കെ തരും. മോക്ഷം എന്ന് പറഞ്ഞാൽ ഷോ നമ്മൾ കൂടിയാൽ പറ്റില്ല കേട്ടോ, അത് ഭഗവാന്റെ അടുക്കൽ ചോദിച്ചോളാം. അപ്പൊ എവിടെയോ ഒരിടത്ത് വെച്ച് ആൾ അണ്ടർ വൺ റൂഫ് എന്നുള്ളത് പ്രസ്താവന പൊളിയും. ഭഗവാൻ ധൈര്യമായിട്ട് പറയാം, എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈരണഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം മിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച. അതും എന്തു തരും? സാധാരണ പാരിജാതം തരുന്നതിലും ഉപരിയായി പരമാനന്ദ സാന്ദ്രാം ഗതിം ച, പരമാനന്ദത്തിലെ നമ്മളെ മുക്കി കളയുന്ന ഒരു സൽഗതിയും മുക്തിയും ഭഗവാൻ തരും. ഇത്തം നിശേഷലഭ്യോ നിരവധിക ഫല പാരിജാതോ ഹരേ ത്വം, ഹേ ഹരേ ത്വം പാരിജാത. ഇത് അതിനെ അപേക്ഷിച്ച് വിശേഷപ്പെട്ടൊരു പാരിജാത. എന്തുകൊണ്ട്? നിശേഷലഭ്യ. മറ്റേ പാരിജാതത്തിന്റെ അടുക്ക എത്തണമെങ്കിൽ ടിക്കറ്റൊന്നും ബസ് റെയിൽവേ സ്റ്റേഷനിൽ കിട്ടില്ല. സ്വർഗത്തിലേക്കൊരു ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേഷനിൽ ചെന്നാൽ വാങ്ങാൻ പറ്റുമോ? കമ്പ്യൂട്ടർ പറയുമ്പോഴേക്കും അടിച്ചിങ്ങോട്ട് കയ്യിൽ തരും.
ഏത് സ്റ്റേഷനിലേക്ക് വേണമെങ്കിലും ടിക്കറ്റ് തരും. പക്ഷെ സ്വർഗം എന്നൊരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ തരും, ഇല്ല അതുകൊണ്ട് തരില്ല. ഭഗവാന്റെ അടുക്കലേക്ക് പോകാൻ നിശേഷലഭ്യ, എല്ലാ കോമൺ മാനൊക്കെ പോവാം, സാധാരണക്കാർക്കും പോവാം, ഭഗവാനെ ഭജിക്കാനുള്ള മനസ്സുള്ളവർക്കൊക്കെയും. അതുകൊണ്ടാണ് നിശേഷലഭ്യ അവൈലബിൾ ബൈ ഓൾ, എല്ലാവർക്കും സുലഭമായി കിട്ടുന്ന ഈ ഭഗവാൻ ഒരു മഹാപാരിജാതമായിട്ടിരിക്കെ എന്തിനാ നിങ്ങൾ ക്ഷുദ്രം തം ശക്രവാടീദ്രുമം. ഇതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഭഗവാനാകുന്ന കൽപ്പ പാരിജാതത്തോട് താരതമ്യം ചെയ്യുമ്പോൾ സ്വർഗത്തിലുണ്ട് എന്ന് പറയുന്ന പാരിജാതം ക്ഷുദ്രം, അതിന് കഴിവൊന്നുമില്ല, വളരെ കുറച്ചേ അതിന് കഴിവ്.